ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ഇവിടെ ബിജെപി നല്ല നിലക്കുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്നു അവിടെ നിതീഷ് കുമാറിന് മേൽ മാത്രമായിട്ട് ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ വന്ന് വീഴട്ടെ ഈ പറയുന്ന ലോക്ക്ഡൗൺ കാലത്തെ ഈ റിവേഴ്സ് മൈഗ്രേഷൻ സംഭവിച്ച കാലത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്ന വിദ്വേഷം അദ്ദേഹത്തിന് മേൽ മാത്രം വന്ന് വീഴട്ടെ എന്നതിനു വേണ്ടിയുള്ള ചില തന്ത്രങ്ങൾ എൽജെപി ഒരു ട്രോജൻ കുതിരയായിട്ട് ഉപയോഗിക്കൽ അതിന്റെ കൂടെ പുൽവാമ തൊട്ടും രാമക്ഷേത്ര നിർമ്മാണം വരെ ശ്രദ്ധിക്കണം രാമക്ഷേത്ര നിർമ്മാണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് വരെ ബിജെപി മുന്നോട്ട് വെച്ചു പക്ഷേ എന്നിട്ടും 31 വയസ്സുകാരനായ ഈ പറയുന്ന തേജസ്വി യാദവ് ഇഞ്ചോടിഞ്ഞുള്ള പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്തു മോദിയും നിതീഷ് കുമാറും വളരെ മുതിർന്ന വലിയ ജനപ്രിയതയുള്ള രണ്ട് നേതാക്കൾക്ക് മുന്നിൽ അദ്ദേഹം സമീപകാലത്തെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ചാടിയ ആൾ വലിയ പോരാട്ടം നടത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ബിജെപിക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമല്ല ഉണ്ടായത് എന്ന് തന്നെ ആകില്ലേ ബിജെപി ആഭ്യന്തരമായിട്ട് വിലയിരുത്തുക ഇന്ന് കാലത്തു വരെ ഇതേ മാധ്യമങ്ങൾ ഈ പ്രവചനം നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോ ബിജെപിക്ക് വിചാരിച്ചത്ര ആര് വിചാരിച്ചത്ര കേരളത്തിലെ ഈ ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ ബിജെപിയുടെ പരാജയം പ്രവചിച്ച ഏതെങ്കിലും മാധ്യമങ്ങൾ ആരെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം ഇത്രയല്ല എന്ന് ഇപ്പോൾ പറയുന്നത് സ്വന്തം പാളയത്തിലെ പരാജയങ്ങൾ മൂടിവെക്കാനാണോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നിതീഷ് കുമാർ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചാനൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കണം താങ്കൾ അങ്ങനെ ഒരു സംശയം ഉന്നയിക്കാൻ ഇടയായതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല കാരണം മറ്റെല്ലാ ചാനലുകളും വലിയ മുന്നേറ്റം മഹാസഖ്യത്തിനുണ്ടാകും എന്ന് മണിക്കൂറുകളോളം കൊടുത്തുകൊണ്ടേയിരുന്നു രാവിലെ എന്ന വാർത്ത ഞാനും അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളും അത് കണ്ടിട്ടുണ്ട് പക്ഷേ താങ്കൾക്ക് തെറ്റിയ ഒരു കാര്യം ഞങ്ങളുടെ ചാനൽ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും ആദ്യഘട്ടം തൊട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒന്നോ രണ്ടോ സീറ്റുകൾക്കാണെങ്കിലും എന്ന് തന്നെയാണ് വാർത്ത കൊടുത്തത് താങ്കൾക്ക് വേണമെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞ ശേഷം ഇത് കണ്ട ആളുകളോട് ചെന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ അതായത് ഞങ്ങളുടെ മേൽ അക്കാര്യം പറയരുത് വളരെ കൃത്യമായിട്ട് മറ്റെല്ലാ ചാനലുകളും വലിയ വ്യത്യാസത്തിൽ മഹാസഖ്യം മുന്നിട്ട് നിൽക്കുകയാണ് എൻ ഡി എയേക്കാൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ അതിന് കാരണമായത് ഞങ്ങളുടെ ഈ നാഷണൽ നെറ്റ്വർക്കിന് ആ പ്രദേശത്ത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മുക്കിലും മൂലയിലുമൊക്കെ റിപ്പോർട്ടർമാരുള്ളതാണ് എല്ലാ പ്രദേശത്തും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളുണ്ട് അതുകൊണ്ട് എല്ലായിടത്തെയും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മറ്റൊരു ചാനലും കൊടുക്കാത്ത വിധം കൃത്യമായിട്ടാണ് എണ്ണിയ വോട്ടുകൾ മാത്രം കൃത്യമായിട്ടാണ് ഞങ്ങൾ കൊടുത്തത് ആ വിമർശനം ഞങ്ങൾക്ക് മേൽ നിൽക്കുകയില്ല അതുകൊണ്ട് താങ്കൾക്ക് തുടരാം താങ്കൾ പറഞ്ഞു വന്നത് ഞങ്ങളേതായാലും അങ്ങനെ കൊടുത്തല്ല പോയത് വാർത്ത എങ്കിലേ എന്റെ ധാരണ പിശക് ഞാൻ അംഗീകരിക്കുന്നു ഇത്തരത്തിലൊരു നേരിന്റെ പക്ഷത്തു നിന്ന് വാർത്ത കൊടുത്ത ന്യൂസ് 18 ഞാൻ അഭിനന്ദിക്കുന്നു അങ്ങനെ താങ്കൾ പറഞ്ഞതിൽ ഞാൻ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്നു അപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് പ്രവേശിപ്പിക്കുവാനും അതുവഴി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സിൽ ഇടം തേടാനും തന്നെ ഇണക്കാത്ത ഒരു തർക്കവുമില്ല പക്ഷേ അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഓരോ കക്ഷിയെയും അവർ അർഹിക്കുന്നതിലും അതിലപ്പുറത്തുമുള്ള ആദരവ് നൽകാനും അവരെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറ് നിങ്ങൾ ഇതൊക്കെ പ്രവചിക്കുമ്പോഴും നമുക്കറിയാമല്ലോ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ബി ജെ പി നൽകിയ വാഗ്ദാനമാണ് അതിനുശേഷവും നമ്മൾ ഉറക്കെ പിടിക്കുന്നു അതുമാതിരി തന്നെ ഘടകകക്ഷിയുടെ വലിപ്പം നോക്കിയിട്ടല്ല ചെറുപ്പമായാലും വലിപ്പമായാലും അവരെ അംഗീകരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നയം തന്നെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് മറിച്ച് ഇവിടെ ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഇപ്പൊ കോൺഗ്രസിനെ അറിഞ്ഞുകൊണ്ട് ചതിച്ചതാണോ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ അവരുടെ പരാജയത്തിന് കാരണം എന്തുകൊണ്ട് ആ മുന്നണിക്കകത്തുള്ള കോൺഗ്രസിന് അവർ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടായി മത്സരിച്ചും അവരെ ഇടതുപക്ഷം കാലു വാരിയോ അതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ എനിക്ക് നേരത്തെ മുമ്പ് സംസാരിച്ച ബിജു പറഞ്ഞു അമിത്ഷാ പണവും കൊണ്ടുപോയി അദ്ദേഹം അറിയാതെ ജെ എം എമ്മിന്റെ പേര് പറഞ്ഞു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മറയ്ക്കാൻ ആഗ്രഹിച്ച് തികട്ടി വന്നതാവാം ഇന്ത്യയിൽ അങ്ങനെ പണം കൊടുത്ത് പണച്ചാക്കൻ ഉപയോഗിച്ച് വോട്ട് മറിച്ചതിൻ്റെ കക്ഷിയുടെ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കൂട്ടിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മറച്ചു വെക്കണം വളരെ ആലങ്കാരികമായിട്ട് പറഞ്ഞു CPIML അതിൻ്റെ പൂർണ്ണരൂപം കൂടെ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ പോലീസ് വെടിവെച്ച് കൊല്ലുന്ന മാവോവാദികളാണ് CPI മാവോ ലെനിനിസ്റ്റാണ് അവർ താഹയുടെയും ഇവിടുത്തെ നമ്മുടെ കോഴിക്കോട്ടുകാരൻ ജയിലിലടയ്ക്കുന്ന കക്ഷിയാണ് അപ്പോൾ ഒരർത്ഥത്തിൽ ഒരു പക്ഷത്ത് കോൺഗ്രസിന്റെ കുത്തക നയങ്ങളെയും ബ്യൂറോക്രസിയെയും അവിടെ ഒരു പിശക് താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം എന്റെ ഒരു സംശയമായിട്ടുണ്ട് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ അതായത് ഈ മാവോവാദികൾ എന്ന് വെച്ചാൽ അത്
സിപിഐഎംഎൽ മാവോയിസ്റ്റ് മറ്റൊരു പാർട്ടിയാണ് അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതാണ് ഇത് സിപിഐഎംഎൽ ലിബറേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പിശകുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം പി കെ ബിജുവും അക്കാര്യം ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഈ രണ്ട് പാർട്ടികളും രണ്ടാണെന്നാണ് അല്ല 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 താങ്കൾ സൂചിപ്പ് അതെ അല്ല രണ്ട് തെരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ലാത്ത ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ വന്ന് ഇടതുപക്ഷമായി സഹകരിക്കുന്ന പശ്ചാത്തലം എന്താണ് അവരുമായി സഹകരിക്കുന്നത് ആശയപരമായ പ്രബുദ്ധതയുടെയും ഐക്യപ്പെടലിന്റെയും ഭാഗമാണോ മാത്രമല്ല മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും ഒരൊറ്റ കാര്യം ഞാൻ